ഹായ് ഫ്രണ്ട്സ്, സദേൺ റെയിൽവേയുടെ ആ ഒരു അപ്രന്റീഷിപ്പിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിച്ചവരാണെങ്കിൽ വീഡിയോ കാണുക. അപ്പൊ ഇവിടെ ഞാനിപ്പോ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് SNT വർക്ക്ഷോപ്പ്, അതായത് പോതന്നൂർ, അതായത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനും വരുന്നതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. മറ്റുള്ള ഏതെങ്കിലും ഡിവിഷനിലേക്ക് അപേക്ഷിച്ചവരാണെങ്കിൽ, അതായത് ചെന്നൈ ഡിവിഷനിലേക്കൊക്കെ അപേക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് ഈ വർക്ക്ഷോപ്പിന്റെ അതായത് നോട്ടിഫിക്കേഷന്റെ നേരെ നിങ്ങൾക്ക് കൂടെ കാണാം. പ്രൊഫഷണൽ ലിസ്റ്റ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആണ് ഇതിന്റെ അടിയിൽ കാണാം. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആയിട്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഏത് യൂണിറ്റിലേക്കാണ് അപേക്ഷിച്ചെങ്കിൽ അതിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടോ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ നോക്കുന്നത് SNT വർക്ക്ഷോപ്പ് പോതന്നൂർ, അതായത് കേരളത്തില് നമുക്ക് പാലക്കാട് തിരുവനന്തപുരം മെയിൻ ആയിട്ട് വരുന്ന ആ ഡിവിഷന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ആ ലിസ്റ്റ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾ കൂടെ കാണാം. സദേൺ റെയിൽവേ, അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏകദേശം 4000 മുകളിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേര് ഇതിലുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തേക്ക് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും വീഡിയോയിൽ പറയും. അപ്പൊ നിങ്ങൾക്ക് കാണാം 4060 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഇതിലേക്ക് നമുക്ക് ഏകദേശം കേരളത്തിലെ ഈ പാലക്കാട് തിരുവനന്തപുരമൊക്കെ ആയിട്ട് ഏകദേശം 1000 മുകളിലുള്ള വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതിൽ ബയോഡാറ്റ ഒക്കെ സമർപ്പിക്കണം, വെറുതെ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോയാൽ പോരാ. അപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ എന്തെങ്കിലും നമുക്ക് നമ്മൾ എടുത്ത ആവശ്യമായിട്ടുള്ള രേഖകൾ ഇല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്ട് ആവും. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും കാണരുത്, കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ അതിൽ പോയിട്ട് നിങ്ങളുടെ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ 10 or 15 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആയിരിക്കും, നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഇരുന്ന് കാണുക. അതിനുശേഷം അതിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം, ബയോഡാറ്റ വേണം, അതോടൊപ്പം തന്നെ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം. എല്ലാത്തിനെ കുറിച്ചും വിശദമായിട്ട് ഞാൻ പറയാം. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നവംബർ 11. അപ്പൊ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്ന് പ്രത്യേകമോടെ പറയുന്നുണ്ട്. അപ്പൊ ഈ സദേൺ റെയിൽവേയിൽ നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് സദേൺ റെയിൽവേയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ പെർസെന്റേജിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്, പിന്നെ ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഉദ്യോഗാർത്ഥി ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ലിസ്റ്റിലെ ഇവർ ടൈമോ വെന്യൂ ഒന്നും കൊടുത്തിട്ടില്ല, അതായത് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, എപ്പോഴാണ് എത്തേണ്ടതെന്ന്. അത് വെന്യൂ, അതുപോലെ ഡേറ്റ്, ടൈം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഓരോ ഉദ്യോഗാർത്ഥിയെയും സെപ്പറേറ്റ് ആയിട്ട് അവർ അറിയിക്കുമെന്നാണ് പറയുന്നത്. ഏത് ഡിവിഷനിലാണ്, ഏത് യൂണിറ്റിലാണ് എന്നൊക്കെ വ്യക്തമായിട്ട് ഏത് സമയത്താണ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് എത്തേണ്ടത് എന്നതിന്റെ ഡേറ്റ് അവർ വ്യക്തമായിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളെയും അറിയിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് SMS മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ ആയിരിക്കും നമ്മളിലേക്ക് അവർ ഇൻഫോം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇമെയിൽ ഐഡിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്കായിരിക്കും ഇന്റർവ്യൂ ഡേറ്റ്, ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഡേറ്റും ടൈമും ഒക്കെ അവർ സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്കായിരിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒന്നാമതായിട്ട് നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു സെറ്റ് അതിന്റെ ഫോട്ടോ കോപ്പിയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഫോട്ടോ സ്റ്റാൻഡ് എടുത്തിട്ട് അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിന്റെ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കാദമിക്കും അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എങ്കിൽ അതിന്റെയും ഒക്കെ നമ്മുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ കൈവശം തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ഏജ് പ്രൂഫിന് വേണ്ടി നമുക്ക് SSLC സർട്ടിഫിക്കറ്റും, അതിൽ പിന്നെ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം. പിന്നെ PWBD അല്ലെങ്കിൽ PH ഈ ഗണത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് ഫിസിക്കലി പ്രോബ്ലം ഉള്ള, അതായത് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് വേണം അത് പ്രൂവ് ചെയ്യാനുള്ള. പിന്നെ ആധാർ കാർഡ്, എല്ലാവരുടെ അടുത്തും ഒറിജിനൽ ആധാർ കാർഡ് വേണം, അതോടൊപ്പം അതിന്റെ ഫോട്ടോ കോപ്പിയും വേണം. അതോടൊപ്പം തന്നെ ഓൺലൈൻ ആയിട്ട് നമ്മൾ ഈ സദേൺ റെയിൽവേയിലേക്ക് അപേക്ഷ നൽകിയ സമയത്ത് നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കും, ആ നമ്പർ നമ്മുടെ കൈവശം വേണം, അതിന്റെ അക്നോളജ്മെന്റ് നമ്മുടെ കൈവശം വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്, അതിന്റെ ഒറിജിനലും അതിന്റെ ഫോട്ടോ സ്റ്റാറ്റും. അത് ഞാൻ അത് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ബയോഡാറ്റ വേണം, അതായത് അനുബന്ധം 1 കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ PDF തന്നെ നമുക്ക് ബയോഡാറ്റ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വേണം, അത് അനുബന്ധം 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കാണിക്കാം, ഞാൻ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം.
ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വെരിഫിക്കേഷന്റെ സമയത്ത് ഒറിജിനൽ നമ്മളെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് വീണ്ടും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ്, രണ്ടാമതായിട്ട് NCVT അല്ലെങ്കിൽ SCVT, ഇത് ഏതാണ് മതി. അപ്പൊ ഏതാണോ നിങ്ങളുടെ കൈവശം ഉള്ളത്, അത് ITA, NCVT ആണോ, SCVT ആണോ, ഏതായാലും ആ ഒരു സർട്ടിഫിക്കറ്റും അതിന്റെ മാർക്ക് ഷീറ്റും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ നമുക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ മാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പങ്കെടുക്കാം. പിന്നെ വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, SC ST OBC ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നിശ്ചിതമായിട്ടുള്ള ഫോർമാറ്റിൽ തയ്യാറാക്കി അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പിന്നെ ഇവിടെ പറയുന്നുണ്ട് OBC കാൻഡിഡേറ്റ്സിന്റെ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് OBC കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് പുറമെ നമ്മൾ ഒരു നിശ്ചിതമായിട്ടുള്ള പ്രൊഫൈൽ നമ്മൾ തയ്യാറാക്കിയ ഒരു ഡിക്ലറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ, ഇതിന്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകുന്നതിന്റെ അവസാന തീയതിക്കുള്ളിൽ നമ്മൾ ക്രിമിനിയർ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് നിശ്ചിത പ്രൊഫോമയിൽ നമ്മൾ ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് പുറമെ, അതായത് OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റും പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന നിശ്ചിതമായിട്ടുള്ള ഒരു ഫോർമാറ്റില് എന്ത് ചെയ്യണം, നമ്മള് ക്രിമിനിയർ വിഭാഗത്തിലല്ല എന്ന് തെളിയിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാകും എന്നാണ് ജസ്റ്റ് എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങളത് കൺഫേം ചെയ്യണം. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടി നമ്മൾ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതല്ല, നിങ്ങളത്തെ സാധാരണ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് പുറമെ ജസ്റ്റ് നിശ്ചിതമായിട്ടുള്ള ആ ഒരു ഫോർമാറ്റില് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും, അതിന്റെ പല ഫോർമാറ്റുകൾ കിട്ടും. അപ്പൊ അതിലേതെങ്കിലും ഒരു ഫോർമാറ്റ് നമ്മൾ എടുത്തിട്ട് നിശ്ചിത രീതിയിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഒരു ഡിക്ലറേഷനും കൂടെ എക്സ്ട്രാ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് OBC റിസർവേഷൻ ഒക്കെ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസർവേഷൻ നഷ്ടമാകും. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങളുടെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ OBC നോൺ ക്രിമിനലിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് തന്നെ ആണോ എന്ന് അവർ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിവിഷനായിട്ട് കോൺടാക്ട് ചെയ്യാം, കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ടായിരിക്കും നെറ്റില്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ആയിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്, ഇതിന്റെ സെക്ഷനിലേക്ക് വിളിച്ച് അന്വേഷിക്കാം. അപ്പോൾ അതിനതല്ല, നിങ്ങൾക്ക് നേരിട്ട് സമയത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നേരിട്ട് പോയി അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് നിങ്ങൾ അന്വേഷിച്ചവർ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്കതാണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഡിക്ലറേഷന്റെ ആവശ്യമില്ല എന്നാണ്. അപ്പോൾ OBC നോൺ ക്രിമിനൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കി നിങ്ങളെടുത്ത് വാലിഡ് ആയിട്ടുള്ളതെങ്കിൽ ഒരു വർഷം അതിന്റെ വാലിഡിറ്റി വാലിഡ് ആയിട്ടുള്ളത്, അത് മതി. ഇനി ഏതെല്ലാം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാത്രമാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അന്നേരം എക്സ്ട്രാ അതിന്റെ കൂടെ ഈ രീതിയിൽ നിശ്ചിത രീതിയിൽ തയ്യാറാക്കിയുള്ള ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്, നമ്മൾ ക്രിമിനിയർ വിഭാഗത്തിൽ പെട്ടവരല്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ അടുത്തത് ഫിസിക്കലി ഹാൻഡിക്കപ്പ്ഡ് ആയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ആവശ്യമായുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ അവർ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പേരിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുത്തിയെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്, അതൊക്കെ നമ്മൾ അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ്, അതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്തരാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ നമ്മൾ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും വേണ്ടതെന്ന് നമ്മുടെ ലിസ്റ്റ് ചെയ്തരാം. ഒന്നാമതായിട്ട് നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് വേണം, ഈ പറയുന്നതിന്റെ ഒക്കെ ഒറിജിനലും വേണം, ഫോട്ടോസ്റ്റാറ്റും വേണം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ITIന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ മാർക്ക് ഷീറ്റ്. ഓക്കെ, ITIന്റെ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മാർക്ക് ഷീറ്റ് വേണം. ദെൻ മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ബയോഡാറ്റയാണ്, ബയോഡാറ്റ വേണം. ഓക്കെ, ദെൻ നാലാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ദെൻ അഞ്ചാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വേണ്ട, അല്ലാത്തൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. ആറാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആധാർ കാർഡ് വേണം. ദെൻ ഏഴാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് TC വേണം നിങ്ങൾക്ക്. ഓക്കെ, TC വേണം. ദെൻ ലാസ്റ്റ് പഠിച്ച സ്ഥാനത്തിൽ TC വേണം. ദെൻ എട്ടാമത്തെ ഡോക്യുമെന്റ് എക്നോളജ്മെന്റ് വേണം, അതായത് നമ്മൾ ഫൈനലി പ്രിന്റ് എടുത്ത, അതായത് സദേൺ റെയിൽവേയിൽ നമ്മൾ അപേക്ഷിച്ച സമയത്ത് പ്രിന്റ് എടുത്ത ആ പ്രിന്റും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നമ്മളെ കൈവശം ഉണ്ടായിരിക്കണം. ഇതിന്റെ എന്താണ് ഫോട്ടോസ്റ്റാറ്റ് മിനിമം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ബയോഡാറ്റ എന്ന് പറയുന്നത് ഇതാണ്, ഇത് നമ്മൾ നല്ല വൃത്തിയിൽ A4 ഷീറ്റിലേക്ക് എന്ത് ചെയ്യുക, പ്രിന്റ് എടുക്കുക. ഇന്റർനെറ്റ് കഫേയിലൊക്കെ പോയാൽ അവർ പ്രിന്റ് എടുത്തരും, ഈ നോട്ടിഫിക്കേഷൻ കൊടുത്താല് ഈ ബയോഡാറ്റ ആണ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. ഈ ബയോഡാറ്റയിൽ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ, അതായത് നമ്മൾ സദേൺ റെയിൽവേയിൽ അപേക്ഷിച്ച സമയത്ത് നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കും, ആ രജിസ്ട്രേഷൻ നമ്പറാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഡേറ്റ് നമുക്ക് എന്നാണോ തന്നിരിക്കുന്നത് ആ ഡേറ്റ് നമ്മളിവിടെ കൊടുക്കുക. പിന്നെ നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, പിന്നെ നമ്മുടെ ഫാദറിന്റെ പേര്, പിന്നെ നമ്മുടെ ഡേറ്റ്
ഇരുപത്തി ഡേ ചെയ്താ മന്ത് ചെയ്താ പിന്നെ ഇയർ ഇവിടെ ചെയ്താ പിന്നെ ഈ പറയുന്ന 1/10/2022 എന്ന് പറയുന്ന ഈ തീയതി കണക്കാക്കി നമുക്ക് എത്ര പ്രായമുണ്ട് എത്ര വയസ്സുണ്ട് എന്നുള്ള ഇവിടെ കാണാം. ഇവിടെ എഴുതിയാൽ മതി. അതായത് ഈ പറയുന്ന നിങ്ങൾക്ക് ഗൂഗിളിലെ ഏജ് കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡേറ്റ് കൊടുത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ കറക്റ്റ് ഏജ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വയസ്സ് കാണാൻ പറ്റും ഇവിടെ. പിന്നെ ഏത് ട്രേഡിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് വെച്ചാൽ ആ ട്രേഡിന്റെ നെയിം കൂടെ കൊടുക്കുക. ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി എന്നുള്ള ടിക്ക് ചെയ്യുക, ജനറൽ ആണെങ്കിൽ ജനറൽ, ദെൻ എസ് സി ആണെങ്കിൽ എസ് സി ടിക്ക് ചെയ്താൽ മതി. ദെൻ പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കോൺടാക്ട് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ ഫുൾ അഡ്രസ്സ് കൊടുക്കുക, സ്റ്റേറ്റ് ചെയ്താൽ നമ്മുടെ പിൻകോഡ് ചെയ്താൽ പിന്നെ നമ്മൾ ഒരു മാസത്തിന്റെ ഉള്ളിലെടുത്ത ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഒട്ടിക്കുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പിന്നെ നമ്മുടെ അക്കാദമിക് അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഫില്ല് ചെയ്യാനാണ്. പിന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഏതാ വെച്ചാൽ ഐ ടി ഐ ഏതാ വെച്ചാൽ അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിന്റെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. പിന്നെ വേണ്ടത് സ്കൂൾ ബോർഡ് ഒരു യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ചാൽ അതത് സ്ഥാപനങ്ങളുടെ നെയിം അല്ലെങ്കിൽ അതത് ബോർഡിന്റെ നെയിം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നെയിം അത് കൊടുക്കുക. പിന്നെ പെർസെന്റേജ് എത്ര ശതമാനം എന്നുള്ളത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പാസ്വേർഡ് ഫെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്, നമ്മുടെ ശരീരത്തിലുള്ള അടയാളങ്ങൾ. നമുക്ക് എസ് എസ് എൽ സി ബുക്കിന്റെ ഇടത്തെ സൈഡിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്രസ്സിന് താഴെയായിട്ട് നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഓരോ പാടുകൾ മറികളൊക്കെ വെച്ച് നമ്മൾ കൊടുക്കല്ലോ. ഓക്കെ, അതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റിന്റെ കോപ്പിയാണ് നമ്മൾ ഈ പറയുന്ന ബയോഡാറ്റയുടെ കൂടെ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് പോകുന്ന സമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ വെക്കണം. അപ്പോൾ ഡോക്യുമെന്റ്സ് ഉള്ളതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ടിക്ക് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. അപ്പൊ ഒന്നാമതായിട്ട് വേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷന്റെ അക്നോളജ്മെന്റും പാടും ഇതിന്റെ കൂടെ വേണം. അത് നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷിച്ച സമയത്ത് അതിന്റെ ഫൈനൽ പ്രിന്റ് ഉണ്ടല്ലോ, ആ ഫൈനൽ പ്രിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ വെക്കണം. ഓക്കെ, അപ്പൊ അത് നിങ്ങളോട് ടിക്ക് ചെയ്യാം. ദെൻ അടുത്തത് എസ് എസ് എൽ സിയുടെ മാർക്ക് ഷീറ്റ് കാര്യങ്ങളാണ്, അതോടെ നമ്മൾ ടിക്ക് ചെയ്യാം. ദെൻ എൻ സി വി ടി, എസ് സി വി ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് ഇതൊക്കെ വേണം, അതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, വെക്കണം, ഇവിടെ ടിക്ക് ചെയ്യാം. പിന്നെ ട്രാൻസ്ഫർ ടി സി ടി സി വേണം നമുക്ക്, അതിവിടെ ടിക്ക് ചെയ്യാം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിവിടെ ടിക്ക് ചെയ്യാം നമ്മൾ. പിന്നെ ആധാർ കാർഡ് നമ്മളിവിടെ ടിക്ക് ചെയ്യാം. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർ, ജനറൽ ആണെങ്കിൽ ഇത് ടിക്ക് ചെയ്യേണ്ട, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വെക്കുന്നവർ അത് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇനി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താണ്, അതത് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ബ്ലാങ്ക് ആക്കി വിടുകയാണ്. പിന്നെ ഇവിടെ ഡിക്ലറേഷൻ ആണ്, ജസ്റ്റ് നമുക്ക് ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതിൽ നമ്മൾ പ്ലേസ് ചെയ്ത അവിടെ ഡേറ്റ് ചെയ്ത. പിന്നെ ഇവിടെ ഓഫീസ് യൂസ് ഓൺലി എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആക്കാനുണ്ടത് നമ്മുടെ ഓഫീഷ്യൽസിന്റെ മുൻപിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പം ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി, ഈ കോളം നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവിടെ നമ്മൾ എന്തെയാണ് ചെയ്യാണ് വേണ്ടത്, അത് നമ്മൾ ഓഫീഷ്യൽസിന്റെ മുമ്പിൽ വെച്ച് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ സൈൻ ചെയ്താൽ മതി. കാരണം ഓഫീസ് യൂസ് ഓൺലി എന്നുള്ളതിന്റെ താഴെ വരുന്ന കോളങ്ങൾ ആയതുകൊണ്ടാണ് ഡൗട്ട് വരുന്നത്. അപ്പൊ അത് ആ സമയത്ത് അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തിട്ട് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മെഡിക്കൽ ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറുടെ അടുത്ത് നിന്ന് ഇഷ്യൂ ചെയ്ത് വാങ്ങണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഗസറ്റഡ് ആയിരിക്കണം, അതായത് മിനിമം അസിസ്റ്റന്റ് സർജൻ എന്ന് പറയുന്ന ആ ഒരു റാങ്കിലുള്ള ഡോക്ടർ ആയിരിക്കണം, അതിൽ താഴാൻ പാടില്ല. ഓക്കെ, അപ്പൊ മിനിമം അസിസ്റ്റന്റ് സർജൻ ആയിരിക്കണം. അപ്പൊ അസിസ്റ്റന്റ് സർജനോ ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ സമീപത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഡയറക്റ്റ് ആയിട്ട് അവരായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്ത് ഫില്ല് ചെയ്തരും. അപ്പൊ അവിടെ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇതിൽ ഒട്ടിക്കണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഇവിടെ എന്ത് ചെയ്യണം, അറ്റസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവരോട്. ഓക്കെ, സീലൊക്കെ വെച്ച് അവരെ സിഗ്നേച്ചറൊക്കെ വെച്ച് അവരെ അറ്റസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ പേര് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇതൊക്കെ അവർ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇനി ചിലപ്പോൾ നമ്മളിത് ഫോം കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഫില്ല് ചെയ്യാൻ നിൽക്കണ്ട, അവർ നോക്കിയിട്ട് അവർ ഫില്ല് ചെയ്ത് നമ്മളോട് ചോദിച്ചിട്ട് ചിലപ്പോൾ ഫില്ല് ചെയ്യുമായിരിക്കും. അപ്പം പലരും പല രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾ അത് അന്വേഷിച്ച് ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ അവർ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഇതൊക്കെ അവർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ അവർക്ക് ജസ്റ്റ് ഈ ഫോം കറക്റ്റ് ആയിട്ട് പ്രിന്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അവരിവിടെ ഡേറ്റ് ചെയ്തും അവരുടെ സിഗ്നേച്ചർ, പിന്നെ ഈ പറയുന്ന അവരുടെ സീല് വരും, അവരുടെ ഡോക്ടറിന്റെ പേര് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഈ പറയുന്ന ബയോഡാറ്റയുടെ കൂടെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ഉദ്യോഗാർത്ഥിയുടെ ലിസ്റ്റാണ്, അതായത് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റിലെ സീരിയൽ നമ്പർ കാണാം, രജിസ്ട്രേഷൻ ഐ ഡി കാണാം. ഈ ഐ ഡി നമ്പറാണ് നമ്മൾ അപേക്ഷാ ഫോമിൽ എഴുതേണ്ടത്, അതായത് ഓൺലൈൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഐ ഡിയാണ്. ദെൻ പിന്നെ നമ്മുടെ പേര്, പിന്നെ അച്ഛൻ്റെ പേര്, പിന്നെ കമ്മ്യൂണിറ്റി, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മൾ അപേക്ഷിച്ച യൂണിറ്റിന്റെ പേര്, പിന്നെ നമ്മുടെ ട്രേഡിന്റെ പേര്, പിന്നെ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കാനുള്ള ആ ഒരു യൂണിറ്റിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഓരോ ട്രേഡിന്റെയും നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഓക്കെ താവിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രേഡ് വൈസ് ആയിട്ട് കോപ്പ് ഉണ്ട്, കാർപ്പൻ്റർ ഉണ്ട്, എല്ലാ ട്രേഡും എന്താണ് ട്രേഡ് വൈസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പേരുണ്ടോയെന്ന് ആദ്യം ഉറപ്പുവരുത്താം. അങ്ങനെ പേരുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആവശ്യമുള്ള രേഖകളൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമുക്ക് ജസ്റ്റ് എന്താണ് ഈ പറയുന്ന വെന്യൂ ടൈം ഒക്കെ അവരെ മെയിലായിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഡോക്യുമെന്റ്സ് ആയിട്ട് ആ കൃത്യസമയത്ത് നമ്മൾ അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതായത് സ്ഥലത്ത് പോയി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് എന്താണ് ഇതിലുള്ള എല്ലാവരെയും വിളിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇതിൽ മെറിറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും ആദ്യം വിളിക്കാൻ സാധ്യത. കാരണം 4000 വേക്കൻസി എന്തായാലും നമുക്ക് കേരളവും അതായത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം പാലക്കാടുമായിട്ട് ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് ഏറ്റവും ഉയർന്ന മാർക്കുള്ളവർ ആദ്യം വിളിച്ചിട്ടായിരിക്കും അവർ ക്ലിയർ ചെയ്യുക. അതിൽ ആരെങ്കിലുമൊക്കെ റിജക്റ്റഡ് ആയി പോയാൽ ആ സ്ഥാനത്തേക്ക് പിന്നീട് ബാക്കിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും അതിലേക്ക് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾ മെയിലൊക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതായത് ഡിവിഷനിലൊക്കെ പോയി അന്വേഷിക്കാനുണ്ടെങ്കിൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ചെന്നൈ ഒക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷൻ ആണെങ്കിൽ നിങ്ങൾ അതായത് ആ ഒരു ലിസ്റ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഈ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് ഡിവിഷൻ ആണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന തിരുവനന്തപുരം അല്ലെങ്കിൽ പാലക്കാട് അല്ല കൊടുത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സദൺ റെയിൽവേയുടെ മറ്റു ഡിവിഷനിലേക്ക് ആണെങ്കിൽ അതായത് വർക്ക്ഷോപ്പിന് നേരെയുള്ള ആ ഒരു അതിന്റെ ലിസ്റ്റ് ഒക്കെ നോക്കി നിങ്ങൾ ആവശ്യമായ രേഖകളൊക്കെ റെഡിയാക്കി വെക്കാൻ നിങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.